ഇതിന്റെ പൊട്ടൻഷ്യൽ സാധ്യത ഇത്ര മനോഹരമായി ഹൃദയാവൃതമായി പ്രകടിപ്പിച്ചിട്ടുള്ള ഒന്നും സംസ്കൃത വാങ്മയത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാകവി മഹാകവി മാത്രമല്ല മഹാപണ്ഡിതനും കൂടി ആയിരുന്ന അരവിന്ദ ഘോഷ് ഐ സി എസ് സുരേഷ് എഴുതിയ കഥ ചേർക്കുന്നതിലും അറിയാനില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഐച്ഛിക വിഷയം ഗ്രീക്ക് ഭാഷയാണ്. പണ്ട് ഐ സി എസിന് അതൊക്കെ ഉണ്ട്. അപ്പൊ ഗ്രീക്ക് ഭാഷയിലൂടെ അദ്ദേഹത്തിന് ഉത്തരകടലാസ് വാല്യൂ ചെയ്ത് അന്ന് ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനായ പ്രൊഫസർ ഗിൽബർട്ട് മറേയായിരുന്നു. ഈ ഉത്തരകടലാസ് വായിച്ചിട്ട് അരവിന്ദ ഘോഷിന് ഉത്തരകടലാസ് ഗ്രീക്ക് ഭാഷയിൽ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വിദ്യാർത്ഥി ഗ്രീക്ക് കൈകാര്യം ചെയ്യുന്നത് പഴയ ഗ്രീക്കുകാർ ദ ഹെലീൻസ് എന്നാണ് ഉപയോഗിച്ച വാക്ക് കൈകാര്യം ചെയ്തിരുന്ന പോലെയാണ് എന്ന് ഒരു അതിനേക്കാൾ വലിയ പ്രശംസയില്ല. അതുപോലെയാണ് ധീരയുടെ സംസ്കൃതം വായിച്ച തോന്നുന്നത്. പണ്ട് സംസ്കൃതം ഒരു കാലത്ത് വ്യവഹാര ഭാഷയായിരുന്നു എന്നൊക്കെ ശ്രീകൃഷ്ണന്റെ വൈഷ്ണവ ജീവിതത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് മഹാപണ്ഡിതന്മാർ പരസ്പരം സംഭാഷണം ചെയ്യാൻ ആശയവിനിമയം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ സംസ്കൃതം ഇതിനേക്കാൾ മനോഹരമായി ഇതിനേക്കാൾ ഹൃദ്യമായി ഇതിനേക്കാൾ ലളിതവമനമായി ഇതിനൊക്കില്ല. ഈ എഴുത്തുകളുടെ ഈ പത്ര സമുച്ചയത്തിന് അതിവിശിഷ്ടമായ ഈ വാങ്മയത്തിന് ഞാൻ മഷമണ്ടനായ ഞാനൊരു ഹേതുബോധനായല്ലോ എന്നുള്ളതാണ് സത്യദേവി പുസ്തകം കിട്ടിയപ്പോൾ എനിക്ക് ചാരിതാർത്ഥ്യം നൽകിയ പുസ്തകം. ഒരുപാട് നേരം അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇരുന്നിട്ടുണ്ട്, ഒരു മുഷിച്ചിരുമില്ല. വിഷയം മിക്കവരുമായിട്ട് ഈ ജ്യോതിഷോമത്തിനെ കുറിച്ച് ഇവിടെ പരാമർശമുണ്ട്. അപ്പൊ ജ്യോതിഷോമത്തിനെ കുറിച്ച് വന്നപ്പോഴേ അതിന്റെ പാണ്ഡ്യ ഞാനെന്ന ലഘുസിദ്ധാന്തങ്ങൾ പഠിക്കുന്ന കാരണമാണ് ജ്യോതിരായുഷ സ്തോമ എന്ന പാണ്ഡ്യ സൂത്രം ഉദ്ധരിച്ച ആ മുഖത്തെ സന്തോഷമൊന്നും കാണുമായിരുന്നു. ആ സ്തോമം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഉദാത്തവും അനുദാത്തവും സ്വരിതവും ഒന്നും അറിഞ്ഞൂല. അപ്പൊ പറഞ്ഞു അതിനെക്കുറിച്ച് വേദം ചൊല്ലാൻ ഇതൊക്കെ വേണമെന്നാണ് ഇപ്പം ഈ ഉച്ചാരണശുദ്ധി മാത്രം പോലെ ഇതും വേണം സ്വരശുദ്ധിയും വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആരാ ഇംഗ്ലീഷ് പിന്നെ സംസ്കൃതത്തിൽ നിന്ന് വേദം ഇംഗ്ലീഷിലാക്കിയത്? അത് മാക്സ് മുള്ളറാണ്. ആ മാക്സ് മുള്ളർ അദ്ദേഹത്തിന് ഉദാത്തവും എന്താണെന്ന് സ്വരിതവും അറിയാമായിരുന്നു, അറിഞ്ഞുകൂടാ. എന്നാൽ സി പി നായർക്ക് അത് അറിഞ്ഞുകൂടുന്നത് ദുഃഖിക്കണ്ട. അപ്പൊ ഈ പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ ഒരു ഏതോ ഒരു സാരസ്വത സൂക്തത്തിൽ പ്രതിസ്തോമം സരസ്വതി ദുഷസ്വ എന്ന് ദേവിയോടെ അഭ്യർത്ഥിക്കുന്നത് ഓരോ യാഗത്തിലും അവിടെ ഒന്ന് സന്നിഹിതയായിരിക്കണേ. ആ സ്തോമം എന്നുള്ള വാക്ക് അവിടെ ഉണ്ടല്ലോ അത് സന്തോഷമായി. ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ആളാണോ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതാൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മന്ത്രത്തിൽ ദീപ്രേ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ ദീപ്ത എന്ന് പറയാമോ, അത് തെറ്റല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആർഷമാണ്, ശാന്തസമായ പ്രയോഗമാണ്, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. പാണിനി ജീവിച്ചിരുന്നതിൽ ഒരു 1500 പാണിനി 600 ക്രിസ്തുവിന് മുൻപ് 600 നോക്കിയാണ് സങ്കല്പം. അതിനേക്കാൾ എത്രയോ ശതാബ്ദങ്ങൾ മുൻപ് ഉണ്ടായിരുന്നതാണ് ഛന്ദസ്സുകൾ വേദം. അപ്പൊ വൈദികമായ ഒരു ശബ്ദം വരുത്തിയാൽ മതി, അതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കണ എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും അവിടത്തേക്ക് രസം ഇല്ലാതെ പോകുമായിരുന്നൊരു വിഷയമായിരുന്നു മേൽപ്പത്തൂരിനെ കുറിച്ച് പറയാം. എനിക്ക് ബാല്യം മുതൽ അമ്മയുടെ ഒരു ഒരു സ്വാധീനം കൊണ്ട് നാരായണീയത്തിനോട് പ്രത്യേകിച്ചൊരു ആഭിമുഖ്യം തോന്നി. മേൽപ്പത്തൂരിൻ്റെ കഥകൾ വായിച്ചു. അപ്പം അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്നാണ് പ്രക്രിയാ സർവസ്വം എന്ന് പറയുന്ന അതിമഹനീയമായ വ്യാകരണ ഗ്രന്ഥം എഴുതിയത് എന്ന് കേട്ടിട്ടുണ്ട്. അത് എഴുതിയത് 60 കൊണ്ടാണ്. അവനെ വിശ്വസിക്കില്ല. ഈ തിരുമേനിയും മുമ്പ് ഇരുന്ന തിരുമേനി മേൽപ്പത്തൂരിൻ്റെ ഒരു ഒരു മറ്റൊരു അവതാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സർവസ്വം സമനീഷണാമചരമ ഷഷ്ടിയാദിനേ എന്ന് മേൽപ്പത്തൂരിന് സവിശേഷനായ വലിയ തമ്പുരാൻ തിരുമനസ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 60 കൊണ്ട് ഒരു മീനാവസ്ഥയിൽ തുടങ്ങി, ഒരു മീനം മേടം ഇരവ മാസത്തിലോ മറ്റോ അവസാനിപ്പിച്ചു. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കഥ പറഞ്ഞു അവിടുത്തെ സന്തോഷമൊന്ന് കാണണം, ഇതൊക്കെ വായിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം അമ്പലത്തിൽ പോയിട്ട് എവിടെ ഇരുന്നാണ് മേൽപ്പത്തൂര് ഈ പ്രക്രിയാ സർവീസ് എഴുതുക കണ്ടുപിടിക്കുക. അന്നേരം നമുക്ക് പൊയ്ക്കളായ ഒരു ദിവസം ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മയുണ്ട്. ഉച്ചാരണത്തെക്കുറിച്ച് അദ്ദേഹം വലിയ ശുദ്ധിയായി. പിന്നെ ഈ സംസ്കൃത ഉച്ചാരണം അങ്ങോട്ട് മോശമായിട്ട് ഇപ്പോൾ ഓരോരുത്തർ നമഹ ഈ നമഹ പറയണ്ട, നമ എന്ന് പറഞ്ഞാൽ മതി. ഹരിഷി ഗുരുഹു ഈ ഹകാരം എവിടുന്ന് വന്നു? അത് തമിഴിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണ്. തമിഴിൻ്റെ വഴിക്കതാൻ എന്ന് കേരളമാൻ്റെ പറഞ്ഞ പോലെ തമിഴിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ നമ്മളത് ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ ചില ഗാനങ്ങൾ നമഹ എന്നൊക്കെ പറഞ്ഞ ചില പാട്ടുകാരുടെ വലിയ പ്രശസ്തരായ ഗായകരുടെ പോലും ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ തോർക്കാം ഇത്രയും ഉച്ചാരണശുദ്ധിയിലായാലും പ്രകടനശുദ്ധിയിൽ എല്ലാത്തിലും ഒരു 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 എന്താ പറയുക പാണ്ഡിത്യത്തിൻ്റെ ഒരു ഒരു പരമോച്ച കോടിയിലെത്തിയ പരമോച്ച വളഭിയിലെത്തിയ ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. എന്താ എന്തല്ലായിരുന്നു അദ്ദേഹം എന്ന് പറയാനാണ് ബുദ്ധിമുട്ട്. പെട്ടെന്ന് അദ്ദേഹം പിന്നെ വിഷ്ണുപദപ്രാപ്തിയിലെത്തിയ ഒരു വാർത്ത മാതൃഭൂമിയിൽ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതായിരുന്നു. മേൽപ്പത്തൂർ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ ഗുരുവായ പിഷാരടിയെക്കുറിച്ച്
എഴുതിയ ഒരു പ്രസിദ്ധമായ ശ്ലോകമുണ്ട്, ശ്ലോകം ഉദ്ധരിക്കുന്നില്ല. എല്ലാ ശാസ്ത്രങ്ങളുടെയും കഥ കഴിഞ്ഞു. വിശ്വാത്മാ സ്വരസപ്പം അദ്യ ഭവതാം ആധാരഭൂതോ അച്യുത എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വിജ്ഞാന ശാഖകളുടെയും ആധാരഭൂതനായിരുന്നു അച്യുതൻ സ്വർഗസ്ഥനായി എന്ന് പറയുന്ന പോലെ തിരുമേനി അന്തരിച്ചപ്പോഴും ഇതുപോലെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഇതുപോലെ ആണി എന്താ ഉണ്ടാകുക എന്ന ഭൂതോ എന്ന ഭവിഷ്യതി എന്ന് സാറ് പറഞ്ഞു, രാമകൃഷ്ണ സാർ പറഞ്ഞു. അത് തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു മഹാപണ്ഡിതൻ, ഇത്രയും വിശാലഹൃദയനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉൽപ്രതിഷ്ഠതയെ കുറിച്ച് പറഞ്ഞു. എന്തൊരു 16 കൊല്ലം അമ്പലപ്പുഴ പോലെ രാഷ്ട്രീയ ജടിലമായ ഒരു പഞ്ചായത്തിൽ അജാത ശത്രുവായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായി ജയിക്കാൻ കഴിഞ്ഞുള്ളതിനേക്കാളും അതിനെ വേറെ എന്ത് തെളിവാണുള്ളത്? അവിടെ സകലഭവന എന്താ പറയുക ദുർബുദ്ധികളും ആഷാഢഭൂതികളും ഒക്കെ ഉള്ള സ്ഥലമാണ് അമ്പലപ്പുഴ മാത്രമല്ല എല്ലാവരും. അവിടെ 16 കൊല്ലം അജയ്യനായിട്ട് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും അതിനിടയ്ക്കാണ് ആശുലായന ക്രിയാക്രമവും ഈ അതിമനോഹരമായ കാവ്യവും പിന്നെ എനിക്കുള്ള കത്തുകളൊക്കെ എഴുതിയത്. മഹാത്ഭുതമെന്നല്ല, അത് ഭഗവാന്റെ ഒരു എന്തോ ആവശ്യമായ ഒരു സിദ്ധി അദ്ദേഹം ഉണ്ടായിരുന്നു, ഒരു സംശയമൊക്കെ ഇല്ല. സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ ഒക്കില്ല. എന്തെല്ലാമാണ് അദ്ദേഹം ഈ ജീവിതത്തിൽ സാധിച്ചത്? അദ്ദേഹത്തിന് ഗുരുക്കന്മാരായിരുന്നു, അദ്ദേഹത്തിന് പാഠ്യക്രമം എന്തായിരുന്നു ഒന്നും എനിക്കറിഞ്ഞൂടെ. അത് എൻ്റെ മൗഢ്യം കൊണ്ടായിരിക്കും, അതൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഒരു 1980 അടുപ്പിച്ചാണ് എനിക്ക് അവിടെ ഒരു അടുപ്പം തോന്നിയതും അദ്ദേഹത്തിന് അന്ത്യവസ്ഥയായതും. പിന്നെ ഒരു 10 കൊല്ലം അത് കഴിഞ്ഞ് 93 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് വീട് കിട്ടിയ ചില സന്ദർഭം എത്ര എത്ര ഒരു ഒരു രസനിശ്ചിന്തികളായ മണിക്കൂറുകളാണ് അവിടെ ഇരുന്ന് കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ആ ഒരു തണുപ്പുണ്ട് അവിടെ, ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചെന്നിരുന്നാൽ. പിന്നെ മന്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകം ഗ്രാമങ്ങൾ ഒന്നും വായിക്കണ്ട, പഠിക്കുകയും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുന്നില്ല പഠിക്കുന്നില്ല, ശൂദ്രനാണ്. അപ്പോൾ ആരും ഒരു ശൂദ്രനാണെന്ന്, ശൂദ്രനാണ് സി പി ആർ എങ്ങനെ പറഞ്ഞാൽ മതിയോ? ശൂദ്രനല്ല, ബ്രാഹ്മണനാണെന്ന് തന്നെയാണ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതാളുണ്ട്, കോടനാടുന്ന ആരാണെന്ന് പോയി പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ലാത്തൊരു മഹാപണ്ഡിതനുണ്ട്, അദ്ദേഹം അന്തരിച്ചു പോയി. കോട്ടാൻ നാരായണ പെണ്ണും ഭൂരിപ്പാടും ഏർക്കരയൊക്കെ ഒരു സുഹൃത്തുക്കളായിരുന്നു, മഹാവൈദികൻ ഉളപ്പമണ്ണ ഒ എം സി നാരായണ ഭൂരിപ്പാട് ഇവർക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രാർത്ഥ പ്രകാശിക എന്ന് പറഞ്ഞ പുസ്തകത്തിന് ഞാനൊരു അവതാരി ചെയ്തു. അപ്പോൾ അവതാരി എഴുതിയത് അദ്ദേഹം ഭാഗവത്തിലെ പിന്നെ 11 സ്കന്ധത്തിൽ ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ട് സി പി നായര് ശൂദ്രനല്ല ബ്രാഹ്മണനാണ് എസ് സി എൽ ലക്ഷണം പ്രോക്ത പോലൊരു ശ്ലോകം ഉദ്ധരിച്ചിട്ട് തെളിയിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ചൊല്ലി കേൾപ്പിച്ചു, വലിയ സന്തോഷമായി. അപ്പോൾ ആ എന്താണ് ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകാൻ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. കാളിദാസൻ ഒരു ഭാവസ്ഥിരാണി ജനാന്തര സൗഹൃദാനി എന്ന് പറയുന്നുണ്ട്. അത് എന്തോ ഒരു ജനാന്തര സൗഹൃദം പൂർവ്വജന്മത്തിൽ ഇവിടെ പാലിസ്ഥാ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരനെ പറ്റും.